Session with Summer. Smoosh my head. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പോ 2020 പാകിസ്ഥാൻ പവലിയനിലെ കുറച്ച് അതിമനോഹരമായ കാഴ്ചകളാണ്. പാകിസ്ഥാൻ പവലിയന്റെ ആർക്കിടെക്ചറൽ വർക്ക് നടത്തിയിരിക്കുന്നത് അൽ ജബൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയാണ്. ആൻഡ് ഇറ്റ്സ് ആർക്കിടെക്ചർ ഈസ് ബേസ്ഡ് ഓൺ ദ കൺട്രീസ് ടോപ്പോഗ്രാഫിക്കൽ അസെറ്റ്സ് ആൻഡ് കൾച്ചറൽ വാല്യൂസ് ആൻഡ് ഈസ് യൂണിക്കലി ഫോംഡ് ഫ്രം ദ കോൺസെപ്റ്റ് ഓഫ് മൗണ്ടൻസ് ഇൻ പാകിസ്ഥാൻ. ഈ പവലിയന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഫെക്കേഡാണ്. ഇതിൻ്റെ ഔട്ടർ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സാണ്. ആൻഡ് ദ ഫെക്കേഡ് ഓഫ് ദിസ് പവലിയൻ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് കണ്ടംപററി ആർട്ട് വർക്ക് ഓഫ് ഇറ്റ് സോർട്ട് ആൻഡ് ഇറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട് ഓവർ 35,000 സ്ക്വയർ ഫീറ്റ്. ആൻഡ് ഓൺ ദ ഫെക്കേഡ് ഇറ്റ് ഈസ് 24,000 യുണീക്ലി സൈസ്ഡ് ആൻഡ് കളർ ഡയമണ്ട്സ് അപ്പിയറിംഗ് ടു ചേഞ്ച് ദ കളർ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ സൺ. അങ്ങനെ നമ്മൾ പവലിയൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. എൻ്റർ ചെയ്യുമ്പോൾ ആദ്യമേ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് എന്താണ്, കുറച്ച് പോട്രി ഐറ്റംസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വൈബ്രൻറ്റ് എന്താ പറയുക, ഒരു ഫീൽ കിട്ടുന്ന സംഭവമാണ്. റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ഡിസ്പ്ലേയിൽ അവരുടെ കുറേ ചരിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതേകണക്ക് തന്നെ അവരെ പോട്രി ഐറ്റംസ്, അവർ ആ മണ്ണുപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ക്ലേ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ആൻറ്റിക്രാഫ്റ്റ് വർക്ക്സ്, അതേകണക്ക് തന്നെ ചെറിയ ചെറിയ ഡോൾസ്, ഓർണമെൻറ്റ്സ് ഒക്കെ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. CE 1526 മുഗൾ എംപയർ ചരിത്രങ്ങളാണ് ഒരു സൈഡിലെ ഡിസ്പ്ലേയിൽ അവർ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പാസ് ചെയ്ത് നമ്മളുടെ ഈ ഇടവഴിയിലാണ് വരുന്നത്. ഇവിടെ ഇവർ പറയുന്ന തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാ ഈസ് ദ ലൈറ്റ് ഓഫ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ആ ഒരു തീമിലാണ് ഈ ഒരു സെക്ഷൻ അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഈ ഇടവഴി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തികച്ചും ഒരു സ്പിരിച്വൽ വൈബാണ് നമുക്ക് കിട്ടുക. അത്രയ്ക്കൊരു പ്ലസൻറ്റ് ഒരു എന്താ പറയുക, ഒരു വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 22 feet carved മൊഹാന ഹൗസ് ബോട്ട് വാസ് മെയ്ഡ് ബൈ ദ മെമ്പർ ഓഫ് മൊഹാന കമ്മ്യൂണിറ്റി യൂസിങ് ഇൻഡിജീനിയസ് ടെക്നിക്. ദ മൊഹാനാസ് ടൈറ്റിൽഡ് ആസ് മിർ ബാഹർ, ദാറ്റ് മീൻസ് ലോർഡ്സ് ഓഫ് ദ സീ. ആൻഡ് ദീസ് ഏൻഷ്യൻ കമ്മ്യൂണിറ്റീസ് ഹു ഹാവ് ലിവ്ഡ് ഇൻ ഹാർമോണി വിത്ത് ദ എൻവയോൺമെൻറ്റ് സിൻസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതായത് മൊഹാന ട്രൈബ്സ് എന്ന് പറയുന്നത് സുന്നി മുസ്ലിംസ് ആണ്. ആൻഡ് ദീസ് സിന്ധി ട്രൈബ്സ് ആർ ഫൗണ്ട് ഇൻ ദ പ്രൊവിൻസസ് ഓഫ് സിന്ധ് ആൻഡ് പഞ്ചാബ് ഇൻ പാകിസ്ഥാൻ. ആൻഡ് ദിസ് മൊഹാനാസ് ട്രഡീഷണലി യൂസ് ടു ലിവ് ഇൻ ദ ഹൗസ് ബോട്ട്സ് ഓൺ റിവർ ഇൻഡസ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ കുറേ കാഴ്ചകളാണ്, അവിടുത്തെ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. പിന്നെ അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കലാശ ട്രൈബ്സിൻ്റെ ട്രഡീഷണൽ വെയേഴ്സും അവരുടെ കുറച്ച് കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങളുമാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. കലാശ എന്ന് പറയുന്നത് ഹിന്ദുക്കുഷ് മൗണ്ടൻസിൽ ലിവ് ചെയ്യുന്ന ഒരു ഏൻഷ്യൻ കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് ദിസ് കമ്മ്യൂണിറ്റി ഇൻഹാബിറ്റ്സ് ദ റിമോട്ട് വാലി ഓഫ് ചിത്രൽ ഡിസ്ട്രിക്ട് ഓഫ് ഖൈബർ പക്തുങ്ക്വ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാശ ട്രൈബ്സിൻ്റെ ട്രൈബൽ വെയറാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജംലോ. ജംലോ ഈസ് എ എലാബറേറ്റ്ലി ഡെക്കറേറ്റഡ് നീ ലെങ്ത് ഡ്രസ്സസ്. ഓൾ വിമൻസ് ക്ലോത്തിങ് ഇൻ ദ കലാശ ഏരിയ ഈസ് മെയ്ഡ് ബൈ ദ വിമൻ ദംസെൽസ് ഫ്രം വീവിംഗ് ദ വൂൾസ് ആൻഡ് ദ കോട്ടൺ ടു ഡൈ ആൻഡ് ദ എംബ്രോയിഡറി ആൻഡ് അപ്ലൈഡ് ഡെക്കറേഷൻസ് എവരിത്തിങ് ഈസ് ഡൺ ബൈ ദ വിമൻ ദംസെൽസ്. അതായത് ഈ കലാശ ഏരിയയിലെ സ്ത്രീകളെല്ലാം അവരവർ തന്നെയാണ് അവരൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തത്. ഇത് കണ്ടോ, ഇത് അവിടുത്തെ കല്യാണം കഴിക്കാത്ത കുട്ടികൾ ഉൾപ്പെടെ വലിയ ആൾക്കാർ വരെ ഈ തലയിൽ വെക്കുന്ന ഒരു ആക്സസറിയാണിത്. ഈ ഹെഡ് ഡ്രസ്സിൻ്റെ പേരാണ് ഷാഷട്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ പേരാണ് ക്യൂപാസ്. ഈ ഷാഷട്ട് എന്ന് പറയുന്ന ഹെഡ് ഡ്രസ്സ് അവർ ഡെയിലി വിയർ പോലെ വെയർ ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ ഈ മറ്റേ ക്യൂപാസ് എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺസോ അതിനൊക്കെ മാരീഡ് ആയ ഗേൾസ് അവരൊക്കെയാണ് അതിൻ്റെ ഈ ക്യൂ ഷാഷട്ടിൻ്റെ മെയിലായിട്ടാണ് ഈ ക്യൂപാസ് ഇടുന്നത്. ആൻഡ് ദിസ് ഈസ് പാർട്ട് ഓഫ് എ ഹാൻഡ് ഓവൻ വൂളൻ ക്ലോത്ത് ഫ്രം ലോക്കൽ ഷീപ്പ് ആൻഡ് യാക്ക്. And this fabric is used as a base cloth for embroidery. And part 2 comes in the natural shades of white, grey, black and brown. And the distinctive walnut hull dyed red. അവിടുത്തെ പവലിയൻ്റെ ആ ഒരു വാൾ സൈഡിലായിട്ട് കംപ്ലീറ്റ് കലാശ ട്രൈബ്സിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കുന്നു. അതേപോലെ തന്നെ ആ ജംലോ ഇല്ലേ, ജംലോ ഈസ് നോർമലി മെയ്ഡ് ഫ്രം ബ്ലാക്ക് കോട്ടൺ.
ഹിന്ദുക്കുഷ് മൗണ്ടന്റെ താഴ്വാരത്തുള്ള കലാശ വാലിയിൽ താമസിക്കുന്ന കലാശ ട്രൈബ്സ് ആണ് ഈ ഇപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടുവരുന്ന ആൾക്ക്. ദേ ഹാവ് യുണീക് കൾച്ചർ ലാംഗ്വേജ് ആൻഡ് ഫോളോ എ ഫോം ഓഫ് ഏൻഷ്യൻ ഹിന്ദുയിസം. കലാശ ട്രൈബ്സിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഒരു പറയുണ്ട് പറയാൻ വേണ്ടിയിട്ട്, ഇന്നൊന്നും പറഞ്ഞു തീരൂല. അപ്പോൾ നമുക്ക് പവലിയൻ്റെ ബാക്കി കാഴ്ചകൾ കാണാം. അവിടെ നമ്മൾ നേരെ കയറി വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, പവലിയനിൽ പോയി ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കിട്ടുന്ന ഒരു വൈബ്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് വലിയ ഒരു പാത്രത്തിലായിട്ട് റോസ് പെറ്റൽസ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണം എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു പ്രത്യേകത ഒരു ഫീല് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇൻറ്റീരിയർ വർക്കിന് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അമേസിങ് അമേസിങ് വർക്കാണ്. പാകിസ്ഥാൻ കറാച്ചിയിൽ നിന്നുള്ള 30 വയസ്സുകാരനായ ഒരു ആർട്ടിസ്റ്റ് അഫൻ ബഗ്പതിയാണ് ഈ സ്കൾപ്ചേഴ്സ് ചെയ്തേക്കുന്നത്. ഈ സേക്രഡ് സ്പേസിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഈ സ്കൾപ്ചേഴ്സ് അവർ മീൻ ചെയ്തേക്കുന്നത് ചാന്ദ് താര ആൻഡ് സുർമാദാനി ഫുൾജാൽ എന്നാണ്. സുർമാധാനി ഫുൾജാൽ അത് എന്താണെന്ന് മനസ്സിലായോ? പണ്ടത്തെ കാലത്ത് നമ്മൾ പണ്ടത്തെ കാലത്തല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ സുറുമ എഴുതത്തില്ല. സുറുമ എഴുതാൻ വേണ്ടി പണ്ടത്തെ കാലത്ത് സുറുമ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരുതരം എന്താ പറയുക, ഒരുതരം കണ്ടെയ്നർ, അതിനാണ് സുർമാധാനി ഫുൾജാൽ എന്ന് പറയുന്നത്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ്, ഒരു കാഴ്ചകളാണ്. ഇനി അതിനുശേഷം ഈ പവലിയൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കി നമ്മളിനി നെക്സ്റ്റ് സൈഡിലേക്ക് പോവാണ്. ഇത് രണ്ട് പാർട്ടായിട്ടാണ്. ഒരു പാർട്ടിൽ ഈ ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കുഞ്ഞ് ബ്രിഡ്ജ് വഴി അപ്പുറത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത ഒരു ആർക്കിടെക്ചറാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ല. ഈ പകൽ കാണാൻ ഭയങ്കര രസം, രാത്രി കാണാൻ അതിൻ്റെ അപ്പുറം രസം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പവലിയൻ ചെയ്തേക്കുന്നത്. സോ കളർഫുൾ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ അവർ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അവരുടെ ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അവരുടെ എന്താ പറയുക മെഷീനറീസ്, അവരുപയോഗിക്കുന്ന മെഷീനറീസ്. ഇത് കണ്ടോ, പിങ്ക് സോൾട്ട് റോക്ക്. ആ പിങ്ക് സോൾട്ട് റോക്കിൻ്റെ ഒരു ഹ്യൂജ് എണ്ണം ദാ അതിൻ്റെ ഉള്ളിലായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഒരു ടൈമറുണ്ട്, ആ ടൈമർ അനുസരിച്ചിട്ട് ആ ഗ്ലാസ്സിൽ നിന്ന് ആ ഒരു മങ്ങൽ പോലത്തെ ആ സ്ക്രീൻ അങ്ങ് മാറും. ആ സ്ക്രീൻ മാറുമ്പോഴത്തേക്ക് നമുക്ക് ആ ബിഗ് റോക്ക് കാണാൻ പറ്റും. അതിനൊക്കെ തന്നെ ഒരു സൈഡിലായിട്ട് ഒരു ഡിസ്പ്ലേ അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ എഴുതി വെക്കാൻ പറ്റും അവിടെ പോയിട്ട്. ഞാൻ അവിടെ പോയിട്ട് ലവ് ഫ്രം ഇന്ത്യ എന്നൊക്കെ എഴുതി ഒപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഭയങ്കര ഹാപ്പിയായി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെന്ന് കയറിയത് ഒരു ഇരുട്ട് നിറഞ്ഞ റൂമിലേക്കാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബില്യൺ ട്രീസ് പ്രോജക്റ്റ് ആങ്കേർഡ് ബൈ ദ ഏൻഷ്യൻ ആൻഡ് മൈറ്റി റിവർ ഇൻഡസ്. പാകിസ്ഥാൻസ് ലഷ് ആൻഡ് ഡൈവേഴ്സ് ടോപ്പോഗ്രഫി ഹാസ് സസ്റ്റെയ്ൻഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഓവർ മില്ലേനിയ. ത്രൂ കോൺസെൻട്രേറ്റഡ് പ്ലാന്റേഷൻ എഫേർട്സ് ബില്യൺ ട്രീ സുനാമി പ്രോജക്ട് ഹാസ് ഓവർസീൻ സക്സസ്ഫുൾ റീഫോറസ്റ്റേഷൻ വിത്ത് 430 മില്യൺ ന്യൂ ട്രീസ് പ്ലാന്റഡ് അക്രോസ് ദ കൺട്രി. The mangrove forest along Pakistan's 990-kilometer coastal belt is one of the rare examples in the world where a mangrove swamp has exponentially increased in size over the last 2 decades. ഇൻഡസ് റിവറും അതിനെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ബസാറാണ്. ക്രാഫ്റ്റ് ഐറ്റംസ് അവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ബുക്കുകൾ, അതായത് നമ്മൾ അവരെ ഹാൻഡ് വർക്ക് ഹാൻഡ് മെയ്ഡ് ചെയ്ത ബുക്കുകൾ, അതിനൊക്കെ തന്നെ ബാഗ്, അതിനൊക്കെ തന്നെ ഡ്രസ് മെറ്റീരിയൽസ്, നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ കുർത്തീസ്, അതുപോലെ തന്നെ ഉളൺ ഷോളുകൾ, ലെതറിൻ്റെ ചെരുപ്പ്, അങ്ങനെ പലതരത്തിലുള്ളത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചിത്രാലി ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ വെയർ ചെയ്യുന്ന ഒരുതരം ക്യാപ്പാണ്, ഒരു ഹെഡ് ഡ്രസ്സാണിത്. അതേപോലെ തന്നെ ഈ പെയിൻറ്റിങ്സ് കണ്ടു, എക്സ്ട്രീംലി ലൈക്ക് നമ്മുടെ കാശ്മീരി പോകുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള കപ്പ് സോസർ, അതിനകത്ത് ആ പെയിൻറ്റിങ്സ് ഇല്ലേ, അതുമാതിരിയാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും. ക്രോക്കറീസിലായാലും അതിൻ്റെയൊക്കെ അതിനകത്ത് തന്നെ അതാണ്ട് ഇതൊക്കെ കണ്ടു. ഇതൊക്കെ പ്രിൻറ്റ് കണ്ടോ, അസൽ ആ കാശ്മീരി ഒരു ടച്ചപ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിൽ യൂസ് ചെയ്യുന്നതാവാനാണ് സാധ്യത.
ബാസാർ ഏരിയ തന്നെ ഒരു മൂന്നും നാലും സെക്ഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് ജ്വല്ലറി സെക്ഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ സിൽവറിൽ അതിനൊക്കെ തന്നെ സ്റ്റോണിൽ ഒക്കെ നമ്മുടെ ഈ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാനും അതിനൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരുതരം സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഓരോ ഓർണമെന്റ്സും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. എനിക്കൊന്നൊരു ഇയറിംഗ്സിനാണ് 150-175 ദർഹംസ് ഒക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നത് അത് മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ബാസാറിൻ്റെ സൈഡിലായിട്ട് ഞാൻ കണ്ടൊരു സംഭവമാണ് മാർബിൾ അല്ലെങ്കിൽ സ്റ്റോൺസിലൊക്കെ അവർ കർവ് ചെയ്തിട്ട് ഓരോരോ ഷേപ്പ്സ് അത് ഈ ഡിസൈൻ ആക്കി വെച്ചേക്കുക. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ അവരുടെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ അവർ വെച്ചേക്കുന്നതാണ്. പാകിസ്ഥാൻ പവലിയനൊക്കെ ചുറ്റി ഇറങ്ങി നേരെ താഴെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഭയങ്കര മണം. എന്താ നമ്മുടെ പാകിസ്ഥാനി ഡിഷസിൻ്റെ ഒരു രക്ഷയില്ലാത്ത മണം. പിന്നെ രണ്ട് ഗൾപ്പിച്ച് പവലിയനിലുള്ളിൽ ആ ധാബയിലേക്ക് ഞാൻ ഇങ്ങോട്ട് കയറി. എടുത്തു പറയേണ്ടത് ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. ഈ ധാബേൻ്റെ ഉള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൈൻഡ് ബ്ലോയിങ് ഇൻറ്റീരിയർ, ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഒരു ഭയങ്കര ഒരു മൈൻഡ് റിലാക്സിങ്, അതിനൊക്കെ തന്നെ ഫുഡിൻ്റെ ഐറ്റംസ്. അത് ഞാൻ കഴിക്കുന്ന മുമ്പ് എനിക്ക് എന്താവും എന്താവും എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ കഴിച്ച് കഴിഞ്ഞിട്ട് വാ വാസം. അങ്ങനെ എൻ്റെ ഫുഡ് എത്തി. പാകിസ്ഥാനി ഒരു സ്ട്രീറ്റ് ഫുഡായ ബൺ കബാബ് ടിക്കി ബർഗറാണ് ഞാൻ ഓർഡർ ചെയ്തത്. റിയലി എ ഹ്യൂജ് ബർഗർ. ബർഗറിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് അല്ലെങ്കിൽ ആ മീറ്റ് ഒക്കെ എന്താ പറയുക, ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയായിരുന്നു. ഒരു പ്രത്യേകതരം ടേസ്റ്റ്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ കക്ഷി. പക്ഷെ പേരും നാളും ഊരും എല്ലാം ഞാൻ മറന്നുപോയി. അങ്ങനെ ഇന്ത്യക്കാരിയായ ഞാൻ പാകിസ്ഥാനിൽ പോയി. പാകിസ്ഥാനി ഫുഡ് കഴിച്ച് അവിടുത്തെ ആൾക്കാരെ എല്ലാം കണ്ട് അവിടുത്തെ പാസ്പോർട്ടിൽ സീലിംഗ് ചെയ്ത് തിരിച്ചു വന്ന് ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. മസ്സലാമ.